മസ്തേ ഞാൻ കഴിഞ്ഞ ഒരു ട്വൻ്റി വൺ ഡേയ്സ് നോർത്ത് ഇന്ത്യയിലായിരുന്നു നിങ്ങൾക്കൊക്കെ അറിയാം നോർത്ത് എന്ന് പറയുമ്പം പ്രധാനമായിട്ടും ഞാൻ ചെലവഴിച്ചത് ഉത്തർപ്രദേശ് യോഗി നാ ഈ ആദിത്യനാഥിൻ്റെ ഉത്തർപ്രദേശിലായിരുന്നു ഒരു പത്ത് ദിവസം അവിടെ ഉണ്ടായിരുന്നു ആദ്യം ഞാൻ സന്ദർശിച്ചത് വാരണസി അതായത് കാശി പഴയ പേര് ബനാറസ് അവിടെ ഞാൻ ആദ്യം പോവുക അതുകൊണ്ട് പണ്ട് അവിടെ എങ്ങനെ ഇരുന്നു എന്ന് എനിക്കറിയില്ല പക്ഷേ നാട്ടുകാർ പറയുന്നത് അവിടെ വലിയ മാറ്റം മാറ്റമുണ്ടായിട്ടു എന്നാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മണ്ഡലമാണ് വാരാണസി അവിടെ വളരെയധികം വളർച്ച ഈ ഏഴ് വർഷം കൊണ്ട് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നു ഏതായാലും ഒരു വലിയ അനുഭവമായിരുന്നു ഈ വാരാണസിയിലെ സന്ദർശനം പിന്നീട് ഞാൻ പോയത് അയോധ്യയിലേക്കാണ് അയോധ്യ എന്ന് പറയുമ്പോൾ അവിടുത്തെ അവർ പറയുന്നൊരു ഏഴായിരത്തി അഞ്ഞൂറോളം ക്ഷേത്രങ്ങൾ അവിടെ തന്നെയുണ്ട് ചെറുതും വലുതുമായ ക്ഷേത്രങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം ഈ ഏഴായിരത്തി അഞ്ഞൂറ് ക്ഷേത്രത്തിനിടയിൽ എങ്ങനെ ഈ അയോധ്യ അതായത് ശ്രീരാമൻ്റെ ജന്മസ്ഥാനം അവിടെ ഒരു ഒരു മസ്ജിദ് വന്നു എന്നെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് എന്താണേലും അത് തച്ചുടച്ച് തകർക്കപ്പെട്ടു അവിടെ സുപ്രീം കോടതി വിധി അനുസരിച്ച് ക്ഷേത്രം പണി ആരംഭിച്ചിരിക്കുകയാണ് ഞാൻ കണ്ടത് അവിടെ ഗ്രൗണ്ട് ലെവല് ആയിക്കഴിഞ്ഞു അതിൻ്റെ സ്ട്രക്ചറുകളും മറ്റു കാര്യങ്ങളുമൊക്കെ വിവിധ ക്ഷേത്രങ്ങളുടെ കോമ്പൗണ്ടുകളിൽ നൂറോളം ക്ഷേത്രങ്ങളുടെ കോമ്പൗണ്ടുകളിൽ അതിൻ്റെ പണി നടന്നു വരികയാണ് പിന്നെ ഞാൻ പോയത് പോയത് പറഞ്ഞാൽ ഉത്തരാഖണ്ഡിൽ കുറച്ച് സ്ഥലങ്ങൾ പോയി അതായത് ഋഷികേഷ് ഹരിദ്വാർ ഋഷികേശ് മസൂറി ഡെഹറാഡൂൺ അവിടെയൊക്കെ ഈ വളർച്ച നമുക്ക് കാണാൻ പറ്റും ഞാൻ പ്രധാനമായിട്ട് ഇപ്പോൾ ഈ വീഡിയോ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ് അതിനുശേഷം ഞാൻ പോയത് മധുര ശ്രീരാമൻ്റെ ജന്മസ്ഥാനം അയോധ്യ മധുരയിൽ ജനിച്ചത് ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് അവിടെ നമുക്ക് ഒരു നേർക്കാഴ്ച ശ്രീകൃഷ്ണൻ ജനിച്ച മണ്ണ് ശ്രീകൃഷ്ണനെ വസുദേവർ കൊണ്ടുവന്ന് ഇറക്കിയ തലച്ചമുടായിട്ട് കൊണ്ടുവന്ന് ഇറക്കി ആ കടവ് ഗോകുലം പിന്നീട് ഇക്കര വൃന്ദാവനം അതിനുശേഷം രാധാറാണിയുടെ ബൻസാര ഇതെല്ലാം നല്ല അനുഭവങ്ങളായിരുന്നു അപ്പോൾ എൻ്റെ അനുഭവങ്ങളേക്കാളേറെ ഉത്തർപ്രദേശിൽ അന്നും ഇന്നും ഒരു പത്ത് വർഷം മുമ്പ് ഉത്തർപ്രദേശ് എന്തായിരുന്നു ഇന്ന് ഉത്ത ഉത്തർപ്രദേശ് എന്താണ് ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് കേരളത്തിലെ കോട്ടയം ജില്ലയിലെ എൻ്റെ വീട്ടിലിരുന്നുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് കേരളം എന്ന് പറയുമ്പോൾ പല കാര്യങ്ങളിലും മുന്നിലാണ് അതിൽ ഞാൻ വളരെയധികം അംഗീ അഭിമാനിക്കുകയാണ് അത് ഞാൻ അംഗീകരിക്കുന്നു അതിൻ്റെ ഉത്തരവാദിത്വം നമുക്ക് ഓരോരുത്തർക്കും അതിൽ നമുക്കൊക്കെ അഭി അഭിമാനമുണ്ട് പക്ഷേ കേരളം ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത് ഉത്തർപ്രദേശ് ഇന്ന് എങ്ങോട്ടാണ് പോകുന്നത് ഉത്തർപ്രദേശ് ഇന്ന് വളർച്ചയുടെ പാതയിലാണ് കേരളം ഇന്ന് തളർച്ചയുടെ വഴിക്കാണ് നീങ്ങുന്നത് ഉത്തർപ്രദേശിൽ പത്ത് വർഷം മുമ്പ് എന്തുണ്ടായിരുന്നോ അതേ ഒരു സ്ഥിതിവിശേഷമാണ് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ എന്താ പറയുന്നത് എല്ലാ തരത്തിലുള്ള മാഫിയുടെയും ഒരു ഇടമായി മാറിയിരിക്കുകയാണ് കേരളം മയക്കുമരുന്ന് കൂട്ടബലാത്സംഗം കൊലകൾ ആത്മഹത്യകൾ സ്ത്രീധന പീഡന മരണങ്ങൾ കൊലപാതകങ്ങൾ ഇതൊക്കെ ഇന്ന് കേരളത്തിലാണ് കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം പത്തു വർഷം മുമ്പുള്ള ഉത്തർപ്രദേശിനെടുക്കുക ഉത്തർപ്രദേശ് ഇതൊക്കെ സാർവത്രികമായിട്ട് നടന്നിരുന്ന ഒരു സ്ഥലമാണ് ഏറ്റവും അണ്ടർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഒരുപക്ഷെ പാക്കിസ്ഥാനേക്കായാലും ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് ഇരുപത്തിനാല് കോടി ജനങ്ങളാണ് അവിടെ ഉള്ളത് നമ്മുടെ കേരളത്തിൽ നാല് കോടി ജനം ഉള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അതാണ് ഒരു കമ്പാരിസൺ ഞാൻ അന്ന് പത്ത് വർഷം മുമ്പ് ഉത്തർപ്രദേശിലൊക്കെ ബസിലും അല്ലെങ്കിൽ ബസ്സൊന്നും കുറവായിരുന്നു കാറിലും ട്രെയിനിലും ഒക്കെ യാത്ര ചെയ്തപ്പോൾ രാവിലെ കണ്ടിരുന്നത് കിണ്ടിയുമായി അല്ലെങ്കിൽ ഗ്ലാസ്സുമായി റോഡ് വക്കത്ത് കാര്യം സാധിക്കുന്ന മനുഷ്യരെയാണ് സ്ത്രീകളും പുരുഷന്മാരുണ്ടൊക്കെ കൂടുതൽ വളരെ ദാരുണമായ ചിത്രമായിരുന്നു അന്ന് അന്ന് ഞാൻ കണ്ടത് എന്നാൽ ഇന്ന് പല ദിവസങ്ങളിലും വെളുപ്പം കാലത്ത് ഞാൻ ട്രെയിനിലും കാറിലുമൊക്കെ യാത്ര ചെയ്തു ഒരു മനുഷ്യനെ പോലും അങ്ങനെ കണ്ടില്ല ഈവൻ റോഡ് സൈഡിൽ ഇന്ന് മൂത്രമൊഴിക്കുന്നവർ കേരളത്തിലാണിന്ന് കൂടുതൽ അവിടെ അതിനുപോലും ഇന്ന് വളരെയധികം കുറവ് വന്നിരിക്കുകയാണ് അതൊരു മോദി ഇഫക്റ്റാണ് ഒരു യോഗി മോദി മാജിക്കാണ് ഞാൻ അവിടെ കണ്ടത് കാരണം എല്ലാ വീടുകളിലും ഇന്ന് ശൗചാലയങ്ങൾ ടോയ്ലറ്റ്സ് ഉണ്ട് അന്ന് ടോയ്ലറ്റ്സ് ഇല്ലാതിരുന്നുകൊണ്ടാണ് അവർക്ക് റെയിൽവേ പാളത്തിലും റോഡ് വക്കിലും ഒന്നിനും രണ്ടിനും പോകേണ്ടി വന്നിരുന്നത് ഇന്ന് കാലം മാറി കഥ മാറി അതാണ് ഉത്തർപ്രദേശ് പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞാൽ വിദ്യു കാര്യം എടുക്കുക ഞാൻ അവിടെ കഴിഞ്ഞാൽ പത്ത് പന്ത്രണ്ട് ദിവസക്കാലം ഒരു തവണ പോലും പവർ കട്ട് ഒരു റിപ്പയർ വർക്കിന് പോലും പോയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല എന്നാൽ ഞാൻ ഇന്നലെ കേരളത്തിൽ ഇവിടെ വീട്ടിൽ വന്നപ്പോൾ ഇന്നലെ രാത്രി കറണ്ട് പോയി ഇന്ന് രാവിലെ കറണ്ട് പോയി ഇന്ന് ഇതുവരെ കറണ്ട് വന്നിട്ടില്ല അതാണ് നമ്മുടെ അവസ്ഥ ഇവിടെ കറണ്ട് ഇല്ലാഞ്ഞിട്ടാണോ അതോ ഇലക്ട്രിസിറ്റി ബോർഡ് അത് കൃത്യമായിട്ട് ജോലി ചെയ്യാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഏതായാലും വ്യത്യാസമുണ്ട് കേരളം പിറകോട്ട് പോവുകയാണ് അതിലെനിക്ക് വിഷമമുണ്ട് ഞാൻ അതിൽ ദുഃഖിക്കുന്നു എന്നാൽ ഉത്തർപ്രദേശ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സംസ്ഥാനം മുന്നോട്ട് പോകുന്നു എന്നറിയുന്നതിൽ എനിക്ക് സന്തോഷമാണ് അത് യോഗിനാദിത്യ ആദിത്യനാഥിൻ്റെ കോൺട്രിബ്യൂഷൻ അപാരമാണ് ഒരുപക്ഷെ യോഗി നാദി ആദിത്യനാഥ് വളർന്ന് 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 മോദിയുടെയൊക്കെ അപ്പുറത്തേക്ക് പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് അടുത്ത ഇലക്ഷനിൽ യോഗി ആദിത്യനാഥിന് നല്ല സാധ്യതയാണ് ഞാൻ കാണുന്നത് പക്ഷേ ഇലക്ഷൻ്റെ കാര്യമാണ് അതിനകത്ത് മറ്റ് പല പല തരത്തിലുള്ള പല തരത്തിലുള്ള കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട് മൈനോറിറ്റി വോട്ട് കൺസോൾഡേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് കോൺഗ്രസും മറ്റു പാർട്ടികളും ചേർന്ന ഒരു മുന്നണി ഉണ്ടായാൽ അതിനുള്ള സാധ്യത വളരെയധികമുണ്ട് അതുകൊണ്ട് നമുക്കൊന്നും പറയാൻ വയ്യാത്തൊരു സാഹചര്യമാണ് എങ്കിലും മുൻതൂക്കം യോഗി ആദിത്യനാഥിനും ബി ജെ പിക്കും തന്നെയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല കാരണം അത്രയ്ക്കധികം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ മലയാള മീഡിയ നോക്കിക്കഴിഞ്ഞ് ഉത്തർപ്രദേശിനെയും കളിയാക്കുന്ന ട്രോളുന്ന കാര്യങ്ങളാണ് കാണുന്നത് പക്ഷേ അത് ശരിയാണ് ഇന്ന് കേരളവുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്നും ഉത്തർപ്രദേശ് പുറകിലാണ് പക്ഷെ പത്ത് വർഷം മുമ്പ് എന്തായിരുന്നു ഉത്തർപ്രദേശ് ഇന്നെന്താണ് ഇരുപത്തെട്ടാം സ്ഥാനമായിരുന്നു ജി ഡി പി ജി ഡി പിയിലൊക്കെ ഉണ്ടായിരുന്നെനിക്ക് തോന്നി ഇന്ന് ജി ഡി പി റേറ്റിൽ എട്ടാം വളർച്ചയുള്ള ഒരു സംസ്ഥാനമാണ് ഉത്തർപ്രദേശ് അതുപോലെ യോഗി ആദിത്യനാഥ് അധികാരത്തിൽ വരുമ്പോൾ രണ്ടായിരത്തി പതിനേഴ് മാർച്ചിൽ അധികാരത്തിൽ വരുമ്പോൾ ഈ ഉത്തർപ്രദേശിന് ആകെ ഉണ്ടായിരുന്ന ജി ഡി പി ഈ നൂറ്റി അമ്പത് ബില്യൺ അമേരിക്കൻ ഡോളർ ആയിരുന്നെങ്കിൽ ഇന്നത് ഇരുന്നൂറ്റി നാൽപ്പതായി കേവലം മൂന്ന് വർഷം കൊണ്ട് തൊണ്ണൂറ് ഡിഫറൻസാണ് ഉണ്ടാക്കിയെടുത്തത് ഇത് 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 ഒരു നിസ്സാര കാര്യമല്ല ഇത്രയും വലിയൊരു സംസ്ഥാനമാണ് അതിനകത്ത് വലിയ വലിയ പ്രശ്നങ്ങളുണ്ട് മാത്രവുമല്ല യോഗി ആദിത്യനാഥ് ചെയ്യുന്നത് അവിടെ ഓരോ ജില്ലയ്ക്കും തനതായ ഒരു 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 കൾച്ചർ അല്ലെങ്കിൽ കൾച്ചർ എന്ന് പറയാൻ പറ്റില്ല ഒരു ഒരു പ്രൊഡക്റ്റ് നിർമ്മാണത്തിൽ അല്ലെങ്കിൽ കരകൗശലത്തിൽ നിർമ്മാണത്തിലൊക്കെ വ്യത്യസ്തമായി യുണീക്കായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ഓരോ ജില്ലക്കും എന്നൊക്കെ അതിനെയൊക്കെ അതിനെയൊക്കെ ഹൈലൈറ്റ് ചെയ്യുക സിനിമാ താരങ്ങളെയൊക്കെ വെച്ചുകൊണ്ട് അതിനെയൊക്കെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഒരു ജില്ലയ്ക്ക് ഒരു പ്രൊഡക്റ്റ് എന്ന നിലയ്ക്ക് അങ്ങ് അങ്ങ് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ പ്രൊഡക്റ്റിന് ഊന്നൽ കൊടുത്തുകൊണ്ട് ആ പ്രൊഡക്റ്റിനെ മാർക്കറ്റ് ചെയ്യാണ് അപ്പോൾ സാമ്പത്തിക രംഗത്ത് യു പി വളരെയധികം എന്താ പറയുക വളരെയധികം മുന്നോട്ട് ഒരു കുതിപ്പാണ് നമ്മൾ കാണുന്നത് ഞാൻ പറഞ്ഞത് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റമ്പത് അമേരിക്കൻ ബില്യൺ അമേരിക്കൻ ഡോളറിൻ്റെ ഒരു ജി ഡി പി എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ മൂന്നാം സ്ഥാനത്താണ് മഹാരാഷ്ട്രയും തമിഴ്നാടും കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനം നിൽക്കുന്ന കേരളം എട്ടാം സ്ഥാനത്ത് മാത്രമാണ് അപ്പോൾ ഓരോ കാര്യവും എടുത്തു നോക്കുക കേരളം പിറകോട്ട് പോവുകയാണ് കേരളത്തിന് യു പി എ ട്രോളാണ് എന്താണ് അവകാശമുള്ളത് കേരളം യു പി എ കണ്ടുപഠിക്കേണ്ട ഒരു സാഹചര്യമാണെന്നുള്ളത് ഇന്ന് ഇന്ത്യയിലെല്ലാ സംസ്ഥാനവും വളർച്ചയുടെ പാതയിലാണ് അതിന് കാരണമുണ്ട് ഇന്ന് കേന്ദ്രം ഭരിക്കുന്നത് നരേന്ദ്രമോദിയുടെ ബി ജെ പിയുടെ സർക്കാരാണ് ആ സർക്കാർ വളർച്ചയ്ക്ക് വേണ്ട എല്ലാ സഹായവും ഓരോ സംസ്ഥാനത്തിനും തുല്യമായിട്ട് നൽകുന്നുണ്ട് ഇന്ന് കേരളം എന്തെങ്കിലും അച്ചീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കേന്ദ്രത്തിൻ്റെ കെയർ ഓഫിലാണ് ഇന്ന് കേരളം എന്ത് ചോദിക്കുന്നു ഇവൻ ചോദിക്കാതെ തന്നെ കേന്ദ്രം കൊടുക്കുകയാണ് ഫ്രീ വാക്സിനേഷൻ ആയിക്കോട്ടെ ഫ്രീ ആയിട്ടുള്ള ഫുഡായിക്കോട്ടെ ധാന്യമായിക്കോട്ടെ അല്ലെങ്കിൽ മെട്രോ നിർമ്മാണമായിക്കോട്ടെ എന്താണെങ്കിലും കേരളം ചോദി ഏത് സംസ്ഥാനമാണെങ്കിലും ഒരു എന്താ പറയുന്നത് ഒരു പ്രതിപക്ഷ ഭരണകക്ഷി വ്യത്യാസമില്ലാതെ ഒരു 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 ഡിസ്ക്രിമിനേഷൻ ഇല്ലാതെയാണ് കേന്ദ്രം നൽകുന്നത് അതുകൊണ്ട് ഓരോ സംസ്ഥാനവും ഇന്ന് വളരുകയാണ് എന്നാൽ ഇവിടെ കേന്ദ്രത്തിൽ നിന്ന് കേരളത്തിൽ കിട്ടുന്ന ഫണ്ട് അത് രാഷ്ട്രീയമായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അത് അത് ബി ജെ പിക്ക് എതിരെ തന്നെ ഒരു ഒരു ഭരണ എന്താ ബി ജെ പിക്ക് എതിരെ തന്നെ ഒരു ഒരു നീക്കത്തിന് വേണ്ടിയിട്ട് അവരത് ഉപയോഗിക്കുകയാണ് ദുരുപയോഗം ചെയ്യുകയാണ് കേന്ദ്രത്തിൽ നിന്ന് കൊടുക്കുന്ന ഓരോ ഫണ്ട് അല്ലെങ്കിൽ കിസാൻ സമ്മാൻ നിധി ആയിക്കോട്ടെ എന്തു ആയിക്കോട്ടെ എന്ത് ബെനഫിറ്റും ആയിക്കോട്ടെ അത് ജനങ്ങൾക്ക് ജാതിയോ മതമോ നോക്കാതെയാണ് കൊടുക്കുന്നത് രാഷ്ട്രീയമോ നോക്കാതെയാണ് കൊടുക്കുന്നത് പക്ഷേ കേരളം കൊടുക്കുന്നു കേരളത്തിൽ നിന്ന് പി എസ് സി പോലൊരു ജോലി കിട്ടണമെങ്കിൽ ലോക്കൽ കമ്മിറ്റിയുടെ സി പി എമ്മിൻ്റെ സെക്രട്ടറിയുടെ റെക്കമെൻറ്റേഷനും ലെറ്ററും വേണമെന്ന സാഹചര്യത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത് അപ്പോൾ നമ്മൾ എന്തുമാത്രം പിറകോട്ട് പോയിരിക്കുന്നു അങ്ങനെ സി പി എം അധികാരം ഉറപ്പിക്കാൻ വേണ്ടി എന്ത് വൃത്തികീട്ടിലേക്കും ഈ കേരളത്തിൽ സി പി എം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് സർക്കാർ സർവീസിലുള്ള യൂണിയനുകളെ അത് അവരുപയോഗിക്കുന്നു അല്ലെങ്കിൽ മീഡിയയെ ഉപയോഗിക്കുന്നു എന്ത് എന്ത് എന്തിനേയും അവരുപയോഗിക്കും സാധാരണ ബാങ്കുകളെ ഉപയോഗിക്കുന്നു അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ കണിയിൽ നിന്നും മുന്നോട്ട് വരണമെങ്കിൽ നമ്മൾ ബി ജെ പി പ്രവർത്തകരും ദേശസ്നേഹികളും ഒന്നിച്ച് നിന്നേയും മതിയാകൂ യഥാർത്ഥത്തിൽ ഈ സി പി എം ഇന്ന് കാണിക്കുന്നത് ഒരു 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 ഗിമിക്കാണ് ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം കേവലം കിറ്റ് കൊടുത്തുകൊണ്ട് നമ്മളെ മയക്കുമരുന്നു തന്ന് ഉറങ്ങി ഉറക്കിക്കെടുത്തിയ ഒരു സർക്കാരായിരുന്നു നമുക്കുണ്ടായിരുന്നത് എന്നാൽ യാഥാർത്ഥ്യം മറിച്ചാണ് കേന്ദ്രത്തിൽ നിന്ന് ധാരാളം ഫണ്ടുകളും സഹായങ്ങളും ഇന്ന് കേരളത്തിന് ലഭിക്കുന്നതുകൊണ്ടാണ് കേരളം ഇങ്ങനെയെങ്കിലും മുന്നോട്ട് പോകുന്നത് എന്നത് വസ്തുതയാണ് വൈദ്യുതിയുടെ കാര്യത്തിലെടുത്താലും ജലവിതരണത്തിൻ്റെ കാര്യത്തിലെടുത്താലും ഭക്ഷണം വിതരണം ചെയ്യുന്ന കാര്യത്തിലെടുത്താലും ഏത് കാര്യത്തിലും കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ടിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇന്ന് കേരളം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് കേരളത്തെ കേരളത്തിനപ്പുറത്തേക്ക് യു പി എന്ന സംസ്ഥാനം മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പക്ഷേ കേരളത്തിനൊപ്പം ഒപ്പം ഇപ്പോൾ ആയിട്ടില്ല എന്നത് വസ്തുതയാണ് കാരണം യു പി അങ്ങനെ ഒരു സംസ്ഥാനമാണ് ഒരു ദരിദ്ര സംസ്ഥാനമായിരുന്നു എന്നാൽ ഈ കുറഞ്ഞ മൂന്ന് നാല് വർഷം കൊണ്ട് യോഗിയ യോഗി അതിനെ ഒരു സമ്പന്നമായ സംസ്ഥാനമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും കേരളത്തിന് ഒപ്പം എത്തിയെന്ന് ഞാൻ പറയുന്നില്ല ഞാൻ ആഗ്രഹിക്കുന്നത് കേരളം യു പി അങ്ങനെ എല്ലാ സംസ്ഥാനങ്ങളും ഭാരതത്തിലെ എല്ലാ സംസ്ഥാനങ്ങളും പാർട്ടി ജാതി മതഭേദമന്യേ ഒത്തൊരുമിച്ച് മുന്നോട്ട് വരണമെന്നും ഇന്ത്യക്ക് ഇന്ത്യയുടെ മൊത്തമായ വളർച്ചയ്ക്ക് അത് സഹായകരമാണെന്നും എല്ലാ പാർട്ടികളും രാജ്യത്തിനൊപ്പം നിൽക്കണമെന്നും ഈ സി പി എം കോൺഗ്രസ് മുതലേ കക്ഷികൾ നമുക്കറിയാം ഇലക്ഷൻ എടുക്കുമ്പോൾ അവരുടെ 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 എന്താ ചില ചില ഗിമിക്കുകൾ ഇപ്പോൾ പ്രിയങ്ക വാരണസിയിലെത്തിയിരിക്കുകയാണ് അവിടെ ചന്ദനക്കുറിയും പിന്നെ കുങ്കുമോ കുരി മുഖത്ത് തേച്ചെത്തിയിരിക്കുകയാണ് അവരുടെ കള്ളത്തരം നമുക്കറിയാം ഈ ഇലക്ഷൻ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രേമം ഹിന്ദു പ്രേമം യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അതിനൊരു മുസ്ലിം പ്രേമമാണ് കേരളത്തിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ മുസ്ലിം ജനത ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോഴാണ് കാരണം അവരുടെ എല്ലാ ഏർപ്പാടും ഈ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മാത്രമേ അവരുടെ ദുരപക്ഷിതമായ എല്ലാ ഏർപ്പാടുകളും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ മാത്രമേ നടപ്പിലാകൂ എന്നവർക്ക് ഉത്തമ ബോധ്യമുണ്ട് അതുപോലെ തന്നെയാണ് കേരളത്തിൽ കേരളത്തിൽ എൽ ഡി എഫ് വന്നാലും യു ഡി എഫ് വന്നാലും അത് ഹിന്ദുവിരുദ്ധമാണ് എന്നാൽ മറ്റു രാജ്യങ്ങളിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുസ്ലീമിന് മാത്രമാണ് പ്രയോജനം ബി ജെ പി അധികാരത്തിൽ വന്ന ഇന്ത്യയിലെ ഓരോ പൗരനും അത് പ്രയോജനം ചെയ്യും അതുകൊണ്ട് പ്രിയങ്കയുടെ ഇപ്പോഴത്തെ ഗോഷ്ഠികളൊന്നും ഇലക്ഷനെ സ്വാധീനിക്കാൻ സ്വാധീനിക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇനി ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് തൽക്കാലം നിർത്തുന്നു താങ്ക്